ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ സെർജിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോഴും ഈ ദൊന്തലിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു വില്ലേജ് തന്നെയാണുള്ളത്. ടിബറ്റൻസ് ഒരുപാട് താമസിക്കുന്ന ഒരു ഏരിയ ആണത്, ടിബറ്റൻ സെറ്റിൽമെന്റ് ഏരിയ ആണത്. അപ്പം ഇവിടുത്തെ കുറെ വിശേഷങ്ങൾ മുമ്പത്തെ വീഡിയോയിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ജോക്സ് എന്ന് പറഞ്ഞൊരു മൊണാസ്ട്രിയിൽ നമ്മൾ ആദ്യമേ കയറി. അപ്പം ആ ഒരു മൊണാസ്ട്രി കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു മൊണാസ്ട്രിയിലേക്ക് പോവാണ്. അപ്പം അടുത്ത മൊണാസ്ട്രി എന്ന് പറഞ്ഞാൽ തനാ എന്ന് പറഞ്ഞൊരു മൊണാസ്ട്രി. ഈ ഒരു സൈഡ് കാണുന്നതാണ് തനാ മൊണാസ്ട്രിയുടെ ഭാഗങ്ങളാണിത്. അപ്പം ഈ ഒരു സ്തൂപാസ് ഇങ്ങനെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ട്. അപ്പം ഈ ഒരു ആ ഒരു സൈഡിൽ നമുക്ക് ആ ഒരു സ്പിന്നിങ് വീലും അവിടെ കാണാം. അതും എന്താ പറയുക, വലിയൊരു സ്പിന്നിങ് വീലാണത്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് സൂപേഴ്സ് കാണാം. പിന്നെ ബാക്ക് സൈഡിൽ വലിയ മലയും അതിൻ്റെ താഴെ പാടങ്ങളുമാണ്. അപ്പോൾ ഒരുപാട് കൃഷിയൊക്കെ നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണത്. പിന്നെ അതാ ആ ഒരു സൈഡിലായിട്ട് നമുക്ക് ബുദ്ധ ടെമ്പിൾ കാണാം. നമുക്ക് ആ ടെമ്പിളിൽ അങ്ങോട്ട് പോയി നോക്കാം. നേരത്തെ എവിടേക്ക് പോയ സമയത്ത് അവിടെ പ്രെയർ നടക്കുമായിരുന്നു. ഈ ഒരു ഗേറ്റിൻ്റെ പുറത്ത് നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഒരുപാട് ബുദ്ധിസ്റ്റ് മോങ്സ് ഉണ്ട്. അപ്പം അവരൊരുപാട് പേര് ഇതാ ഇവിടെ നിന്ന് കളിക്കുന്നു. അവരുടെ പ്രെയറും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് കാണാം. ഇവരുടെ പ്രെയർ ഇപ്പോൾ കഴിഞ്ഞോളൂ. ഈ കാണുന്നതാണ് ആക്ച്വലി ബുദ്ധ ടെമ്പിൾ വരുന്നത്. അപ്പോൾ ടെമ്പിളിനകത്തേ നമുക്കിപ്പോൾ കയറാൻ പറ്റുമെന്ന് നോക്കാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബുദ്ധ ടെമ്പിൾ. പിന്നെ എൻ്റെ ബാക്ക് സൈഡിൽ ഒരുപാട് ബുദ്ധിസ്റ്റ് മോങ്സ് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത്. അവരുടെ പ്രെയർ ഇപ്പോൾ കുറച്ച് മുമ്പ് കഴിഞ്ഞോളൂ. അപ്പോൾ പ്രെയർ കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം തിരിച്ച് കൊണ്ടുപോയി വെക്കണം. അത് ഇതൊക്കെ അവർ ഈ ബോർഡിങ് പോലെ താമസിക്കുന്ന സ്ഥലമായിട്ടാണ് കണ്ടിട്ട് തോന്നുന്നത്. കാരണം എല്ലാം റൂംസ് പോലെ തന്നെയുണ്ട്. അതാ ഈ കാണുന്നതാണ് ബുദ്ധ ടെമ്പിൾ. ഒരു ടെമ്പിൾ ഇവിടെ കാണാം. അതിൻ്റെ ഉള്ളിൽ മനോഹരമായിട്ട് ബുദ്ധൻ്റെ ചിത്രം കാണാം. പിന്നെ അവിടെ കുറേ പേര് ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു പ്രെയർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഉള്ളിലുള്ള വീഡിയോസ് ഒന്നും ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. നമ്മൾ ഈ തനാ എന്ന് പറഞ്ഞ മൊണാസ്ട്രിയിലെ ഈ ഒരു സൂപ്പനെ അങ്ങോട്ട് നടന്നു പോവുകയാണ്. സൂപ്പ നമ്മൾ ദൂരം നോക്കുമ്പോൾ അത്ര വലുപ്പമൊന്നുമില്ല. പക്ഷേ അടുത്ത് ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ഒരു ബേസ്മെൻ്റ് തന്നെ നമ്മളെ പകുതിയോളം വലുപ്പമുണ്ടെന്ന് മനസ്സിലാവുന്നത്. ഇവിടെ ഈ വരുന്ന വഴിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഈ ഒരു സൈഡിലത് ഇവിടെ ഒരു പള്ളിയുടെ ഒക്കെ കോൺവെൻറ്റ് പോലെ കണ്ടിട്ട് തോന്നുന്നു. ഇങ്ങനെ എന്തോ സെറ്റപ്പാണത്. അപ്പോൾ നമുക്ക് നേരെ എവിടെ പോയി നോക്കാം. നമ്മുടെ ഈ ഒരു തനാ മൊണാസ്ട്രിയിൻ്റെ സൈഡിലുള്ള ഈ സുബാസ് ഉണ്ടല്ലോ, ഈ സുബാസ് നമ്മൾ അടുത്ത് വന്ന സമയത്താണ് ഇതിന് അത്രയും വലുപ്പമുണ്ടെന്ന് മനസ്സിലാവുന്നത്. പക്ഷേ നമ്മൾ ദൂരം നോക്കുന്ന സമയത്ത് അത്ര വലിയ ഹൈറ്റിലൊന്നും തോന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ സുബേൻ്റെ താഴത്തെ ഒരു ബേസ്മെൻ്റ് ഉള്ളത് ഇത് തന്നെ എൻ്റെ പകുതി വലുപ്പമുണ്ട്. അപ്പോൾ ഈ ഒരു വലുപ്പമുള്ള സുബാസ് ആണ്. പിന്നെ മേലോട്ട് നല്ല അത്രയും ഹൈറ്റ് ഉണ്ട്. പിന്നെ ഇതിന് ഓരോ സൈഡിലുമായിട്ട് ഓരോ ബുദ്ധൻ്റെ പിക്ചേഴ്സ് അതിനുള്ളിൽ ഗ്ലാസ്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ പറമ്പാണ്, ഇങ്ങനെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവർ തന്നെ ഇതിനൊരു കമ്പി വേല കെട്ടിയിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഫ്ലാഗ് വെച്ചിട്ട് ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മളിതിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ തന്നെ ഭയങ്കര പീസ്ഫുൾ ഫീലിംഗ് ആണ് വരുന്നത്. എട്ട് സുബാസ് ആണുള്ളത്. ഓരോന്നിനും ഉള്ള എല്ലാം ഒരേ ഡിസൈൻ തന്നെയാണ് ആ ഒരു എട്ട് സുബാസ് പണിതിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഇതിപ്പം സമയം ഏകദേശം 5 മണിയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിലൊക്കെ ഒന്ന് താഴ്ന്ന് കുറച്ചുകൂടെ എന്താ പറയുക, നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലെത്തി. പക്ഷേ ഉച്ചയ്ക്ക് നമ്മൾ ആദ്യം വന്ന് ജോക്ചൻ മൊണാസ്ട്രിയിലേക്ക് വന്നപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും അങ്ങോട്ട് എന്താ പറയുക പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പം വൈകുന്നേരമായപ്പം നല്ല എന്താ പറയുക നല്ല ഭംഗിയുണ്ട്.